പ്രിയമുള്ള സഹോദര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, ഒരു ആഗ്രഹം എനിക്കുണ്ട്, നടത്തി തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തേ പെണ്ണേ നിന്റെ ആഗ്രഹം? പ്രിയപ്പെട്ടവൾ പറയുകയാണ്, എനിക്ക് അലുവ വേണം, അലുവ, അലുവ വേണം. അന്നത്തെ അലുവ ഇന്നത്തെ അലുവ പോലെയല്ല. ഹൽവ എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഒരു സാധനം. ഹലാവത്ത്, അലുവ എന്ന് പറഞ്ഞ അറബി വാക്കാ, ഹലാവത്ത് എന്നാണ് അതിന്റെ അറബി വാക്ക്, മധുരമുള്ളത് എന്നാണ്. അതിനെയാണ് ഹലാവത്താണ് പിന്നെ അലുവയായി മാറിയത്. ഖൈറുള്ള എന്നതാണ് പിന്നീട് കേരളമായി മാറിയത്. അറബി വാക്കിന് അങ്ങനെ പവറുണ്ട്. എന്റെ വീട്ടിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ വരുത്തുന്നവന് പവർ കാണിക്കുമ്പോ ഫാത്തിയുടെ അർത്ഥമെങ്കിലും പഠിച്ചു വെച്ചിരിക്കണ നല്ലതാ കേട്ടോ. അറബിനോട് താല്പര്യം വേണം. ഗൾഫിൽ പോകുന്നവര് മാത്രം അറബി പഠിച്ചാ പോരാ, നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെ അറബി പഠിക്കണം. നമ്മുടെ ഈ മഹലിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുദരിസുനല്ലാഹു ആയുസ്സുമാരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ, നല്ലൊരു പണ്ഡിതനാണെന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടിലുള്ള യുവാക്കളൊക്കെ പറഞ്ഞു. അവരൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ഉസ്താദിന്റെ അടുത്ത് പോയി വല്ലതും പഠിക്കാനുള്ള സമയങ്ങൾ കണ്ടെത്തണം. അഹങ്കാരമൊക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആലിമീങ്ങളുടെ മുമ്പ് പോയി മനസ്സിന്റെ സംശയങ്ങൾ മാറ്റണം. കടയിലും കമ്പോളത്തിലും ഇരുന്ന് മൊയ്ലാരെ സൂചി വെച്ച് അളക്കാൻ നിൽക്കാതെ നേരിട്ട് പോയി ചോറിച്ച് വല്ലതും പഠിച്ച് മനസ്സിന്റെ ഉള്ളിലുള്ള സംശയങ്ങൾ നിവാരണം നടത്തിയിട്ട് ഇഖ്ലാസോടെ നിസ്കരിച്ച് ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം നേടുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അലുവയിപ്പൊ അങ്ങോട്ട് ഇറങ്ങോളോ? എന്റെ ഒരു ആഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് എനിക്ക് വാങ്ങിത്തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണുനീരോടുകൂടി ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവിലെ അലുവ വേണമോ, ആഖിറത്തിന്റെ അലുവ വേണമോ? അതൊരു പറ്റിക്കലിന്റെ ഡയലോഗ് ആണുങ്ങൾ പഠിച്ചു വെച്ചിരിക്കണതാ. ഇക്കാ എനിക്ക് ആ പച്ച കളർ വറുത വാങ്ങിച്ചു തരോ, പച്ച കളർ സാരി. നിനക്ക് ദുനിയാവിലെ പച്ച കളർ വേണോ, ആഗ്രഹത്തിലെ പച്ച കളർ വേണോ? ഇത് ചോദിക്കുമ്പോ എനിക്ക് ആഗ്രഹത്തിന് മതി എന്ന് ഭാര്യ പറയുമെന്നാണ് നിങ്ങൾ കുറിച്ചതെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ദുനിയാവിലെ അലുവ മതി എന്ന് പറഞ്ഞു. ദുനിയാവിലെ അലുവ മതി, ഉമ്മമാരുടെ ഉമ്മ എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മാതാവ്, മാതാക്കളുടെ മാതാവ് ആരാണത്? ഹവാ ബി റളിയല്ലാഹു അൻഹ. ഒരുപാട് ഗുണപാഠമുണ്ട് അവരുടെ ചരിത്രത്തിൽ, ഒരുപാട് ഗുണപാഠം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് ഹവാ ബി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് പരലോകത്തെ അലുവ അല്ലാഹു തന്നോളും, എനിക്കിപ്പോ ദുനിയാവിലെ അലുവ വേണം, നിങ്ങൾ വാങ്ങിത്തരുമോ? കണ്ണുനീരോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അതിനുള്ള സാമ്പത്തികം എനിക്കില്ല, അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. ഒരു നേരം പോലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം കിട്ടാത്ത സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ്, നമ്മളൊക്കെ എന്തുമാത്രം അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. എന്റെ ഓച്ചിറയിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തു പറഞ്ഞാലും ഭർത്താവ് വാങ്ങിക്കൊണ്ട് തരുമല്ലോ, എന്താവശ്യപ്പെട്ടാലും നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ വീടിന്റെ അകത്ത് ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം പോലും എത്രയോ ദിവസങ്ങൾക്ക് ഫ്രൂട്ട്സ് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുകയാ. അല്ലാഹു ആ ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അതിനുള്ള സാമ്പത്തികം എനിക്കില്ല, നിനക്ക് അലിവ വാങ്ങിത്തരാനുള്ള സാമ്പത്തികം എനിക്കില്ല. പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ മലപ്പിടുത്തം നടത്താനും, നമ്മുടെ സഹോദരിമാരാണെങ്കിൽ പിന്നെ അപ്പുറത്തെ സൈന്യവാര ഭർത്താവിനെ കണ്ടുപിടിക്ക്. ഒരു കഷണം ലഡു ചോദിച്ചതിന് പകരം ഒരു ബേക്കറിയാണ് അവളെ പേരിൽ തുടങ്ങിയത് അയാള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തന്റെ ഭാര്യ പറഞ്ഞു, ശരി, അള്ളാഹു പരലോകത്ത് തരട്ടെ എന്ന് പറഞ്ഞ് കണ്ണീര് തുടച്ചു മടങ്ങിപ്പോയി. ഏകദേശം 30 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു പാത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യ എടുത്ത് മുമ്പ് കൊണ്ടുവച്ചു ഒരു പാത്രം, അതിൽ 4 കഷണം അലുവ കഷണം കഷണമായി മുറിച്ചു വെച്ചിരിക്കുക. ഭാര്യ കൊണ്ടുവന്നു കൊടുത്തതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ ഇതെവിടുന്ന? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, എല്ലാ ദിവസവും നിങ്ങൾ ചിലവിന് വേണ്ടി കാ
കുറച്ച് തരാറുണ്ടല്ലോ, എല്ലാ ദിവസവും എന്റെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണം തരാറുണ്ടല്ലോ, അങ്ങനെ തരുന്ന പണത്തിൽ നിന്ന് ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് ദിർഹമുകൾ ഞാൻ മാറ്റിവെച്ചിരുന്നു തങ്ങളെ. എല്ലാ ദിവസവും തന്നുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരു തുക ചിലവ് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിവെച്ചിരുന്നു. എന്നിട്ടാ മാറ്റിവെച്ചതില്ലേ, ആ മാറ്റിവെച്ചത് അത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ അലിവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ കണ്ണുനീരോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചിലവിന് കൊടുത്തുകൊണ്ടിരുന്ന കാശ് കൂടുതലാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതല്ല, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ കൂടുതൽ ചിലവിന് കൊടുക്കൂല റബ്ബേ. ഇന്നലെ വരെ കൊടുത്തുകൊണ്ടിരുന്നത് കൂടുതലായതുകൊണ്ടല്ലേ ഇവിടെ ആ കാശിന് തലിവ് വാങ്ങിയത്, അതുകൊണ്ട് ഇന്ന് മുതൽ കൂടുതൽ ഞാൻ കൊടുക്കൂല, അവൾ എടുത്തു മാറ്റിയ കാശ് കുറച്ചിട്ടേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി ധൂർത്തടിച്ചുകൊണ്ട് ചിലവഴിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും, അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു പോരെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോലും ഉച്ച സമയത്ത് എന്റെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അവിടെ പിരിവിന് വേണ്ടി വന്ന് നിൽക്കുകയാ. പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, മോളും മരുമോലും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുകയാ. സ്വർണക്കടക്കാരന് കൊടുക്കാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് 75,000 രൂപ കടം വാങ്ങിയ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല, ഒരു കാശ് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഉസ്താദേ അതിനു വേണ്ടി വീടുകൾ തോറും പിരിവിന് വേണ്ടി ഇറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പിരിവിന് വന്നെങ്കിൽ 50-100 രൂപ എത്ര വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോഴാ 75,000 രൂപയാകുന്ന സഹോദര ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുന്ന നിസ്കാരത്തഴമ്പുള്ള തലയിൽ കെട്ടുള്ള പാവപ്പെട്ട മുസ്ലിം ഉപ്പ പറയുന്ന ഉസ്താദ് എന്റെ പേട് എന്തെന്നറിയോ, കടക്കാരനായി ഞാൻ മരിച്ചു പോകുമോ എന്നാണ് എന്റെ പേട്. ഞാൻ ഇങ്ങനെ വയസ്സുകാലത്ത് യാത്ര ചെയ്തെവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണു പോയാൽ 75,000 രൂപ കൊടുക്കാനുള്ള കടക്കാരൻ വന്നിട്ട് എന്റെ മയ്യത്തിന് വില പറയുമോ, എന്റെ കബറടക്കം നടത്തണമെങ്കിൽ തരാറുള്ള കാശ് തരണമെന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളോട് കടക്കാര് വന്ന് അവരോട് വാശി പിടിക്കുമ്പോ എന്റെ അരുമ മക്കൾ എവിടെ പോകും ഉസ്താദ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കടം തീരാ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് കണ്ണുനീരോടെ പറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അബൂദാബിയിൽ കോഴിക്കോട് ജില്ലയുടെ ബഷീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അവിടെ അപകടത്തിൽ മരണപ്പെടുമ്പോ 4 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. എങ്ങനാ തീർക്കുന്നത്? ഗൾഫുകാരൻ ഒന്നും ചിന്തിക്കാതെ പണം ചിലവഴിക്കുമ്പോ പെട്ടെന്നൊരു രോഗം വന്നാൽ മരുന്നിന് പോലും കാശ് തികയാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് അല്ലാഹുവേ എംഎസിന്റെ പരിപാടിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുള്ള നിയ്യത്തോട് ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഞങ്ങളാരെയും കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. കടം തീർന്നുകൊണ്ട് മരിക്കണമെന്ന നിയ്യത്തോടെ ഇന്ന് നമുക്ക് ബക്കറ്റിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു സദഖ. ഇതെന്തിനു വേണ്ടിയാ? പരിപാടിയുടെ ചിലവിലേക്ക്. എന്നിട്ട് ഇൻഷാല്ലാ എന്റെ പ്രഭാഷണം നിർത്തുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഏറ്റവും അർഹതപ്പെട്ട പട്ടിണിപ്പാവങ്ങളായ ആരും സഹായിക്കാനില്ലാത്ത സാധുക്കൾക്ക് വേണ്ടിയിട്ട് സ്വർണം കൊടുക്കാനും പൈസ കൊടുക്കാനും കല്യാണത്തിന്റെ ഫുൾ ചെലവിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം അവരുടെ ബന്ധുക്കളെ വിളിച്ചു കൊണ്ടുവന്നു. ജൂൺ മാസത്തിൽ അൽഹംദുലില്ലാ നടത്തുമ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ സദഖ ചോദിക്കും. നല്ല മനസ്സോടെ ആ സമയത്ത് നിങ്ങൾ തരണം. ഇപ്പോഴത്തെ നമ്മുടെ നിയ്യത്ത് ഇൻഷാ അല്ലാ കടക്കാരായി മരിക്കരുത് എന്ന് നിയ്യത്ത്. കടം ഇപ്പൊ ഇല്ലാത്തവർക്കും കടമല്ല തരാൻ കഴിവുള്ളവരാണ്. അത് പടച്ചോൻ അതിന് കഴിവുള്ളവരാ, എപ്പോഴാണ് തരുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് 3 സലാത്ത് ചൊല്ലി ബക്കറ്റിലേക്ക് സദഖ ഇട്ടിട്ട് ബാക്കി വിഷയത്തിലേക്ക് ഇൻഷാല്ലാ മടങ്ങി വരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ബന്ധമുള്ളവരാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഖരീബും മിനല്ലാ, ജനങ്ങളോട് അടുത്തുപോയവര് മാത്രമല്ല ജനങ്ങളോട് അടുത്തുപോയവർ അല്ലാഹുവിനോട് അടുക്കുന്നവരാണ്. വബഈദും മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് വിദൂരമാണ്. വഖരീബും മിനൽ ജന്നാ, അവർ സ്വർഗത്തോട് അടുത്തുപോയവരാണ്.
അല്ലാഹു പറയുകയാണ് അൽ മാലു മാലി, പണം എന്റേതാണ്. ആർക്കാർക്ക് അല്ലാഹു പണം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പണം എന്റേതാണ്. വൽ ഫുഖറാഉ യാലീ, എന്റെ കുടുംബക്കാരും എന്റെ ബന്ധുക്കളും ആരെന്നറിയുമോ? ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരാണ്. അല്ലാഹു പടച്ചതമ്പുരാൻ പറയുകയാണ് പണം ആരുടെ കയ്യിൽ അല്ലാഹു കൊടുത്താലും അൽ മാലു മാലി, ആ പണം എന്റെ സ്വത്താണ്. പക്ഷേ വൽ ഫുഖറാഉ യാലീ, ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരൊക്കെ എന്റെ കുടുംബക്കാരാണ്. വൽ അഗ്നിയാഉ ഉമ്മാലീ, ഈ നാട്ടിലുള്ള പണക്കാരെല്ലാം ഉമ്മാലി എന്റെ ജോലിക്കാരാണ്. അല്ലാഹ് പറയാ, നിങ്ങളിൽ അല്ലാഹു കാശ് തന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അല്ലാഹുവിന്റെ ജോലിക്കാരാ. എന്ത് ജോലിക്കാരാ? പള്ളിയില്ലാത്ത സ്ഥലത്ത് പള്ളി വെക്കാൻ, എത്തിയ മക്കളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പണക്കാരെ കൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാൻ സാധുക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എന്റെ സേവകരാണ് അവരെന്ന് കാരുണ്യവാനായ റബ്ബ് ഖുദ്സിയാർ ഹദീസിലൂടെ പ്രവാചകന്റെ നാവിലൂടെ പഠിപ്പിക്കുകയാണ്.